സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ ഹൃദയത്തോടെ സുപ്രഭാത വന്ദനം. എല്ലാവർക്കും സുപ്രഭാത വന്ദനം. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. വളരെ വളരെ സന്തോഷം തോന്നിയ ഒരു ദൃശ്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പത്മപുരസ്കാരം, പത്മഭൂഷണും പത്മവിഭൂഷണുമെല്ലാം കൊടുത്തപ്പോൾ ഗ്രാമങ്ങളിൽ ആരാലും അറിയപ്പെടാതെ ജീവിക്കുന്ന ധന്യമായ പ്രവൃത്തികൾ ചെയ്യുന്ന നമ്മുടെ പൈതൃകത്തിൻ്റെ പ്രകാശഗോപുരങ്ങളായി നിൽക്കുന്ന അവർക്കെല്ലാവർക്കും പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും പ്രതിരോധ മന്ത്രിയുടെയും സാന്നിധ്യത്തിൽ ഭാരതത്തിലെ പ്രസിഡന്റ് പത്മപുരസ്കാരം കൊടുക്കാനായിട്ട് സ്റ്റേജിൽ നിന്ന് പലപ്പോഴും ഇറങ്ങി വന്ന് കൊടുക്കുന്ന കാഴ്ച, പാകിസ്ഥാനിൽ നിന്ന് വന്ന് ഭാരതത്തിലെ പൗരത്വം സ്വീകരിച്ച് ആഗസ്റ്റ് 15-ാം തീയതിയാണ് എൻ്റെ ജന്മദിനം. ഞാൻ ഭാരത പൗരനാണ്. ഈ രാഷ്ട്രദ്രോഹികളായിട്ട് പ്രവർത്തിക്കുന്നവരെ ആഹ്വാനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളും രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുക, എനിക്ക് ഈ പത്മഭൂഷൺ കിട്ടിയ മാതിരി നിങ്ങൾക്കും കിട്ടും തീർച്ചയായിട്ടും എന്നെല്ലാം പറയാൻ പാകത്തിന് അവസരം നൽകിക്കൊണ്ടൊരു വലിയ പരിപാടി കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. നമ്മുടെ നാട് അടിമുടി മാറുന്നു, ഏറ്റവും ചുവട് മുതൽക്ക് ഏറ്റവും മുകൾ വരെ മാറുന്നതിൻ്റെ ആ ആനന്ദം നമ്മൾ പലപ്പോഴും വാർത്തകളിൽ അത് കാണാം. ചെരുപ്പില്ലാതെ വളരെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള സിമ്പിൾ ഡ്രസ്സിൽ വന്ന് അവരെന്താണോ അവരെ അതേപോലെ സ്വീകരിക്കാൻ ഭാരതം തയ്യാറായ കാഴ്ച കാണാൻ സാധിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. അപ്പം നമുക്കിനി വേദ സന്ദേശത്തിലേക്ക് കടക്കാം. 1-ാമത്തെ മണ്ഡലത്തിലെ 30-ാമത്തെ സൂക്തത്തിലെ 18-ാമത്തെ റിക്ക് മുതൽക്കാണ് ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഇതിനിടയ്ക്ക് കുറച്ച് റിക്കുകൾ, 1, 2, 3 സൂക്തങ്ങൾ നേരത്തെ വിവരിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. സമുദ്രേ അശ്വിനയാതേ അഗ്നസ്യ മൂർധനി ചക്രം രഥസ്യ യേ മധോ പരിദ്യാമന്യദീയതേ കസ്തൗഷകധപ്രിയേ ഭുജേ മർത്തോ അമർത്തേകം നക്ഷസേ വിഭാവരീ. വിദ്വാൻമാരായ അശ്വിനി ദേവതകളെ ഹിതായാസം, മിതാഹാരം, കൺട്രോൾഡ് ഫുഡും അപ്രോപ്രിയേറ്റ് എക്സർസൈസുമാണ് അശ്വിനി ദേവതകൾ. അത് ഇരട്ടകളാണ്. ഹിതായാസം, മിതാഹാരം. തിരിച്ചിട്ടാലും മിതായാസം, ഹിതാഹാരം. അതുകൊണ്ടാണ് ഇരട്ടകൾ എന്ന് പറയുന്നത്. രണ്ടും കൺട്രോൾഡ് ഫുഡ് ആൻഡ് അപ്രോപ്രിയേറ്റ് എക്സർസൈസ്, അപ്രോപ്രിയേറ്റ് ഫുഡ് ആൻഡ് കൺട്രോൾഡ് എക്സർസൈസ്. ഇതിനെ രണ്ടിനെയും ചേർത്തിട്ട് ദേവതകളായിട്ട്, ദേവന്മാരുടെ വൈദ്യന്മാരായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ആ അശ്വിനി ദേവതകളോടുള്ള പ്രാർത്ഥനയാണ്. വിദ്വാൻമാരായ അശ്വിനി ദേവകളെയും ദുഃഖനാശകരായ വൈദ്യന്മാരെ, മാർഗതടസ്സം നീക്കുന്നവരെ, ജീവിതത്തിൽ മാർഗതടസ്സം നീക്കുന്നവരെ, നിന്തിരുവടിമാരുടെ രഥം, നിങ്ങളുടെ രഥം, അന്തരീക്ഷയാനത്തിന് സമാന യോജന, അന്തരീക്ഷയാനത്തിന് സമുദ്രയാനത്തിന് അനുരൂപങ്ങളായ വായുശക്തിയും അഗ്നിശക്തിയും കൃത്യമായി നിവേശിപ്പിക്കുന്ന ഒന്നാണല്ലോ നിങ്ങളുടെ രഥം. അതുകൊണ്ട് ഒരിക്കലും തകർന്നു പോകാത്തതായ ആ രഥം ജലത്തിലും, ജലം നിറഞ്ഞ സമുദ്രത്തിലും, ജലഗണങ്ങൾ നിറഞ്ഞ ആകാശത്തും, അതുപോലെ കരയിലും യന്ത്രവിദ്യകളോടുകൂടി പ്രവർത്തിക്കുന്നു. അന്തരീക്ഷത്തിലേക്ക് പോകുന്നു നിങ്ങളുടെ രഥം, ചക്രവാളത്തിലേക്ക് പോകുന്നു. അതിലൂടെ യാത്ര ചെയ്ത് നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരിക, ഈ യാഗശാലയിലേക്ക് വരിക. യാന്ത്രികരെ, അശ്വിനി ദേവതമാരെ, നിങ്ങളെ അഗ്നസ്യ, നശിപ്പിച്ചു കളയാൻ സാധ്യമല്ലാത്തതായ ആ രഥത്തിന്റെ മുമ്പിൽ നെറ്റിയിൽ ഒരു ചക്രവും മുകളിൽ ഒരു ചക്രവും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചക്രവും മറ്റൊരു ചക്രം രഥത്തിന്റെ ചുവടുവശത്തും പിടിപ്പിക്കുക. രഥത്തിന്റെ മുകൾ വശത്ത് ഹെലികോപ്റ്റർ മാതിരി ഒരു ചക്രവും രഥത്തിന്റെ ചുവട്ടില് നമ്മുടെ കപ്പലുകളിലും ബോട്ടുകളിലും എല്ലാം കാണുന്ന പ്രൊപ്പല്ലർ മാതിരി ഒരു ചക്രവും വേറൊരു ചക്രം അന്യത്തെ ചക്രം അധസ്തഭായ രഥസ്യ മൂർധനി ചക്രം രഥത്തിന്റെ മുകളിൽ ഒരു ചക്രവും രഥസ്യ അന്യ ചക്രം അധസ്ത സ്ഥാപയ മറ്റേ ചക്രം രഥത്തിന്റെ ചുവട്ടിലും പിടിപ്പിക്കുക. ഏവം ചേത് സമുദ്രേ ധ്യാം ച അപ്രകാരം ചെയ്താൽ കടലിലും ആകാശത്തും കരയിലും യോഗ്യമായി അത് ചലിച്ചുകൊള്ളും, അത് വേഗത്തിൽ സഞ്ചരിച്ചുകൊള്ളും. അപ്രകാരമുള്ള വാഹനം ആകാശമാർഗവും കടൽ മാർഗവും എല്ലായിടത്തും നിങ്ങളെ എത്തിക്കുന്നു വളരെ വേഗത്തില്. മന്ത്രം ചൊല്ലി സ്തുതിക്കുന്നതിൽ സന്തോഷമുള്ളവരായ അല്ലയോ അശ്വിനി ദേവകളെ, സനാതനമായി നിലനിൽക്കുന്നവരെ, ചിരഞ്ജീവികളായി സംസാരചക്രത്തിൽ ആണ്ടുപോകാത്ത അവളെ, പ്രഭാത ദേവതയുള്ള വിളിയാണത്. പ്രഭാത ദേവതയെ സ്തുതിക്കുന്നതിൽ സന്തോഷമുള്ള പ്രഭാത ദേവതയെ, സനാതനി എക്കാലവും പ്രഭാതം എന്ന പ്രതിഭാസമുള്ളവളെ, ചിരഞ്ജീവി സംസാരചക്രത്തിൽ ആണ്ടുപോകാത്തവളെ, പ്രഭാത ദേവതയെ, പാപാന്ധകാരത്തെ കഴുകിക്കളയുന്നവളെ, രാത്രിയിലെ ഇരുട്ടിനെ പാപാന്ധകാരത്തെ കഴുകിക്കളയുന്നവളെ, അനേകം ലോകങ്ങളെ പ്രകാശമാക്കുന്നവളെ, പരമാനന്ദം തരുന്ന അവിടുത്തെ ഭോഗവസ്തുക്കൾ അന്യന് ലഭിക്കാൻ വേണ്ടി, അവിടുന്ന് തരുന്ന നന്മകളെല്ലാം എല്ലാവർക്കും മറ്റുള്ളവർക്കും ലഭിക്കാൻ വേണ്ടി അവിടെ നിന്ന് എന്നും രാവിലെ എത്തുന്നു. അവിടുന്ന് ആരെയാണ് പ്രാപിക്കുന്നത്? ഏത് ജീവിയാണ് പ്രഭാത ദേവതയെ, ഭവതിയുടെ ആശ്രയമില്ലാതിരിക്കുന്നത്? കസ്ത ഊഷ കഥപ്രിയേ ഭുജേ മർത്തോ ഓ അമർത്തേ കം നക്ഷസേ വിഭാവരി. പ്രഭാത ദേവതയെ വിളിച്ച് സ്വാഗതം പറയണം. ഭൂത ഭവിഷ്യ വർത്തമാനങ്ങളെ അറിയുന്ന വിദ്വാനെ, കാലത്രയത്തിന്റെ മഹത്വം അറിയുന്നവരായ ഞങ്ങൾ, ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലത്തിന്റെ മഹത്വം അറിയുന്നവരായ ഞങ്ങള് ഏതൊരു ആശ്ചര്യകരമായ ചെങ്കതിരോന്റെ പ്രഭാവലയത്തോടു കൂടിയ, ആശ്ചര്യകരമായ സൂര്യന്റെ പ്രഭാവലയത്തോടു കൂടിയ സ്വരൂപം ഉഷസ്സിന് നൽകി ഞങ്ങൾ ആരാധിക്കുന്നുണ്ടോ, സമീപത്ത് നിന്നും ദൂരദേശത്ത് നിന്നും പരിശീലനം സിദ്ധിച്ച കുതിരപ്പുറത്തിരിക്കുന്ന കുതിരക്കാരൻ കുതിരയെ അറിയുന്നത് പോലെ ഞങ്ങൾ സൂര്യനെയും പ്രഭാതത്തെയും എല്ലാ ഊർജത്തെയും ചൈതന്യത്തെയും അറിയുന്നു. നിങ്ങളും അപ്രകാരം അറിയുവിൻ മഹാജനങ്ങളെ. സൂര്യകിരണങ്ങളുടെ പുത്രിയായ ഉഷാദേവിയായ സുപ്രഭാതമേ, സൂര്യകിരണങ്ങളുടെ പുത്രിയായ ഉഷാദേവതയായ സുപ്രഭാതമേ, വെളുപ്പാൻ കാലം, ഉച്ച, സന്ധ്യ തുടങ്ങിയ കാലവിഭാഗങ്ങളോടു കൂടിയ, അന്നങ്ങളോടും ധനധാന്യ സമൃദ്ധിയോടും കൂടിയ പ്രഭാതത്തോടൊപ്പം വിദുഷിയായി അവിടെ നിന്ന് ഞങ്ങളെ ധനം കൊണ്ട്, ധാന്യ സമൃദ്ധി കൊണ്ട്, വിജ്ഞാനം കൊണ്ട് നിറയ്ക്കുക, തൃപ്തിപ്പെടുത്തുക. സൂര്യകിരണങ്ങളുടെ പുത്രിയായ ഉഷാദേവി പ്രഭാതത്തിൽ ഞങ്ങളെ ധനം കൊണ്ട്, ധാന്യ സമൃദ്ധി കൊണ്ട്, വിജ്ഞാനം കൊണ്ട് നിറയ്ക്കുക, ഞങ്ങളെ തൃപ്തിപ്പെടുത്തുക. ത്വമഗ്നേ പ്രഥമോ അംഗീരാർഷീർ ദേവോ ദേവാനാമഭവ ശിവസഖാ തവ വ്രതേ കവയോ വിദ്മനാപസോ യായം തമരുതോ പ്രാജദൃഷ്ടയാ. സർവപ്രകാശത്തിനും വിജ്ഞാനസ്വരൂപനുമായ ജഗദീശ്വര അഗ്നിദേവ, അങ്ങ് ആദിത്യനാകുന്നു, പ്രകാശം തരുന്നവനാകുന്നു, അങ്ങ് ചൂട്, താപം തരുന്നവരാകുന്നു. കൽപ്പത്തിന്റെ തുടക്കം മുതൽക്ക് തന്നെ കൽപ്പാന്തകാലത്തോളം ഇരിക്കുന്നവനാകുന്നു. അംഗീരസ എന്ന് പേരുള്ള ഋഷിയാകുന്നു അല്ലയോ അഗ്നിദേവ അങ്ങ്. സർവ അംഗങ്ങളുടെയും രസമാകുന്ന ഭൂമി തുടങ്ങിയുള്ള ബ്രഹ്മാണ്ട സമുച്ചയത്തിന്റെ ശിരസ്, കണ്ണ് തുടങ്ങിയ എല്ലാ ശരീരാവയവങ്ങളുടെയും തത്വമാകുന്നു അഗ്നിദേവ. എല്ലാത്തിനും ഉള്ളിലിരിക്കുന്ന ജഡരാഗ്നിയാണ് അഗ്നിദേവ. അവിടുന്ന് അഗ്നി ദേവന്മാരുടെ ദിവ്യനായ ആനന്ദദാതാവാണ് സർവ്വദേവത, പ്രകൃതി ദേവതയുടെയും ആനന്ദദായകമാണ് ഈ അഗ്നിദേവൻ. മംഗളദായകനായ സഹായിയായ സുഹൃത്തുമാണ് അഗ്നിദേവൻ. വിജ്ഞാനം കൊണ്ട് നിയന്ത്രിതമായ കർമ്മത്തോടു കൂടിയ ധർമ്മജ്ഞരായ മനുഷ്യർ, വിജ്ഞാനം കൊണ്ട് നിയന്ത്രിതമായ കർമ്മത്തോടു കൂടിയ ധർമ്മജ്ഞരായ മനുഷ്യര് അങ്ങയുടെ ധർമാചാരം പാലനം തുടങ്ങിയ സൽക്കർമ്മത്തിൽ വ്യാപൃതരായിരിക്കുന്നു. അങ്ങയുടെ ധർമാചാരം, ധർമ്മപാലനം തുടങ്ങിയ സൽക്കർമ്മത്തിൽ വ്യാപൃതരായിരിക്കുന്നു ധർമ്മജ്ഞരായ മനുഷ്യര്. പദപ്രയോഗം നോക്കാം. ഞങ്ങളെ എന്നല്ല, മനുഷ്യരെ എന്നല്ല, മാലോകരെ എന്നല്ല, ഈ ഭൂമിയിൽ ജീവിക്കുന്നവരെന്നല്ല, ധർമ്മജ്ഞരായ മനുഷ്യര്. വേദ സന്ദേശം മുഴുവനും ധർമ്മജ്ഞരായ മനുഷ്യരെ കുറിച്ചിട്ടാണ്. അതുകൊണ്ട് സൽക്കർമ്മ ആചരണം കൊണ്ട് അതിശയകരമായ ബുദ്ധിയോടുകൂടിയ, തേജസ്സുറ്റ ജ്ഞാനദൃഷ്ടിയോടുകൂടിയ ബുദ്ധിമാന്മാരായ വൈജ്ഞാനികന്മാർ ജനിച്ചു. തേജസ്സുറ്റവരായ വൈജ്ഞാനികര്, ശാസ്ത്രജ്ഞന്മാർ ജനിച്ചു. ബുദ്ധിയോടുകൂടിയ ശാസ്ത്രജ്ഞന്മാർ ജനിച്ചു. തേജസ്സുറ്റ ജ്ഞാനദൃഷ്ടിയോടുകൂടിയ ബുദ്ധിമാന്മാരായ വൈജ്ഞാനികന്മാർ ജനിച്ചു. അവർ ധർമാചരണത്തിലൂടെ പോകുന്നവർക്ക് അനുഗ്രഹാശിസുകൾ ചൊരിഞ്ഞു. ദുഷ്ടഹന്താവും ദുഃഖനാശകനുമായ അഗ്നിദേവ അവിടുന്ന് അനാദിസ്വരൂപനാണ്. ആരംഭവും അവസാനവും ഇല്ലാത്ത സ്വരൂപത്തിനെയാണ് അനാദിസ്വരൂപം എന്ന് പറയാം. പണ്ടും അഗ്നി ഇങ്ങനെ തന്നെ ആയിരുന്നു. കോടാനകോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പും അഗ്നി ഇതുപോലെയായിരുന്നു. ഇപ്പോഴും അഗ്നി അതുപോലെ തന്നെയാണ്. നാളെയും അഗ്നി അതേപോലെ ആയിരിക്കും. അവിടുന്ന് അനാദിസ്വരൂപൻ തന്നെ, എല്ലാ കാര്യത്തിലും പ്രഥമഗണനീയൻ തന്നെ. പ്രഥമഗണനീയനാണ്. ഏത് കർമ്മം ചെയ്യുമ്പോഴും അവിടെ അഗ്നി വേണം, വിളക്ക് വേണം. ഏത് മതത്തിലും വിളക്ക് വേണം. സമാധാന മതത്തിലെ കാര്യങ്ങൾക്ക് മാത്രമേ കുറച്ച് സംശയമുള്ളൂ. സൃഷ്ടി സമയത്ത് സമസ്തമായതിലും ഊർജസംഗമം ചെയ്യുന്ന, താപം കൊണ്ട് ദഹിപ്പിക്കുകയും ഊർജം കൊണ്ട് ചലിപ്പിക്കുകയും ചെയ്യുന്ന രണ്ട് വിദ്യയോടുകൂടിയ രണ്ട് അരണികളിൽ നിന്ന് യാഗശാലയിൽ പുറത്തു വരുന്ന ആ അഗ്നിയെ ഞങ്ങളിതാ പ്രണമിക്കുന്നു. സർവോത്കൃഷ്ടനായവനും അതിതേജസ്വിയും എല്ലായിടത്തും എല്ലാത്തിലും ഇരിക്കുന്നവനും സമസ്തവും അറിയുന്നവനും ബുദ്ധിമാനുമായ അഗ്നിദേവ ഞങ്ങൾക്കും ചൈതന്യം പകർന്നു തരിക. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യർക്ക് വേണ്ടിയും സമസ്ത ലോകത്തിനു വേണ്ടിയും വിജ്ഞാന ശോഭയോടുകൂടിയവരുടെ, വിദ്വാൻമാരുടെ ധർമ്മ സംരക്ഷണത്തിനുള്ള അനുഷ്ഠാനങ്ങളെ, ധാർമ്മിക നിയമങ്ങളെ നല്ലവണ്ണം നിലനിർത്തുന്നതിന് അല്ലയോ അഗ്നിദേവ അനുഗ്രഹാശിസുകൾ ചൊരിയുക. പരമാത്മസ്വരൂപനായ അല്ലയോ അഗ്നിദേവ മാതാവായ ആകാശത്തിൽ വാഴുന്ന വായുവിനെ അപേക്ഷിച്ച് മുഖ്യനാണ് അങ്ങ്. മാതാവായ ആകാശത്തിൽ വാഴുന്ന വായുവിനെ അപേക്ഷിച്ച് മുഖ്യനാണ് അങ്ങ്. ശോഭനമായ കർമ്മം നടത്തണമെന്നുള്ളത് കൊണ്ട് സൂര്യലോകത്തിലേക്ക് പ്രത്യക്ഷമായാലും അല്ലയോ അഗ്നിദേവ സൂര്യനിൽ വസിക്കുന്നതും അങ്ങ് തന്നെയാണ്. ഹോതാവിനെ സ്വീകരിക്കുന്ന കർമ്മത്തിൽ, അഗ്നിയെ സ്വീകരിക്കുന്ന ചടങ്ങിൽ, ഹോതാവിനെ യാഗശാലയിലെ പുരോഹിതന്മാരെ സ്വീകരിക്കുന്ന ചടങ്ങില്, അഗ്നിയെ സ്വീകരിക്കുന്ന ചടങ്ങില് വൈദ്യുതിയും ഭൗതികാഗ്നിയും ഉപരിലോകവും ഭൂമിയും ആനന്ദത്തിൽ പ്രകമ്പനം കൊള്ളുന്നു. യാജ്ഞിക കർമാനുഷ്ഠാനത്തിലെ ആധിപത്യം, യജ്ഞകർമ്മങ്ങളിലെ യജമാനത്വം, യജ്ഞകർമ്മങ്ങൾ നടത്തുമ്പോൾ അതിലുള്ള ആധിപത്യം, ഗവേഷണത്തിലെ മുഖ്യത്വം, ഭരണ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്ന, വഹിച്ചിരിക്കുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്നവനെ, എല്ലാത്തിലും ഉൾക്കൊള്ളുന്നവനെ അവിടുന്ന് മഹാന്മാരും പൂജനീയന്മാരുമായ ദേവന്മാരെ ഉദ്ദേശിച്ച് ഹോമിക്കപ്പെട്ട ഹവിസ്, കണ്ടുപിടിക്കപ്പെട്ട ഗവേഷണ ഫലം സംഗമിപ്പിക്കുന്നു, കരഗതമാക്കി കൊടുക്കുന്നു. അവിടെ നിന്ന് അനുഗ്രഹാശിസുകൾ ചൊരിയുന്നു അഗ്നിദേവ. എല്ലാവർക്കും അങ്ങയുടെ ഹവിസ് സമർപ്പിക്കപ്പെട്ടതിൻ്റെ, ഗവേഷണ യജ്ഞഫലം സമർപ്പിക്കപ്പെട്ടതിൻ്റെ, അത് കരഗതമാക്കി കൊടുക്കുന്ന അനുഗ്രഹാശിസുകൾ അവിടെ നിന്ന് ചൊരിഞ്ഞാലും ജഗദീശ്വരനായ അഗ്നിസ്വരൂപ അത്യന്തം ശോഭനമായവനെ, സുകൃതം പ്രദാനം ചെയ്യുന്നവനെ, ആ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന മഹാ തേജസ്സേ ജ്യോതിർമയനായ അഗ്നിദേവ, അവിടുന്ന് ശബ്ദശാസ്ത്ര പാണ്ഡിത്യമുള്ള വിദ്വാനായ, ശോഭന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനായ, ഒപ്പം ഉള്ളവനെ, എപ്പോഴും രക്ഷിക്കുന്നവനായ, വിജ്ഞനു വേണ്ടിയിട്ട് ശാസ്ത്രജ്ഞനു വേണ്ടി ഭൗതികമായ ഉപരിമണ്ഡലത്തെ പ്രജ്ഞയെ പ്രകാശിതമാക്കിയിരിക്കുന്നു. നല്ല അറിവോടും ധനത്തോടും കൂടി യന്ത്രങ്ങളുടെ ജ്ഞാനം തരുന്നു. തന്മൂലം ധനത്തോടു കൂടിയിരിക്കുന്ന അങ്ങയെ ഗവേഷകർ പ്രയോജനപ്പെടുത്തുന്നു. യാജ്ഞികര് അതുപോലെ ശാസ്ത്രജ്ഞന്മാര് മുമ്പേ ലഭിക്കേണ്ടതിനെ കുറിച്ചും ഭാവിയിൽ ലഭിക്കേണ്ടതിനെ കുറിച്ചും സ്വന്തമാക്കുന്നതിന് വേണ്ടി പണ്ടേ ലഭിക്കേണ്ടതിനെ കുറിച്ചും ഭാവിയിൽ ലഭിക്കേണ്ടതിനെ കുറിച്ചും സ്വന്തമാക്കുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും യാഗകർമ്മങ്ങൾ, ഗവേഷണ കർമ്മങ്ങൾ അവർ നിരന്തരം നടത്തുന്നു. അതുകൊണ്ട് അവിടുന്ന് ഭക്ത ലോകത്തിനെ, ഭക്തജനങ്ങളെ, ഭക്തലോകത്തിനെ ഭൂലോകത്തിനും ചന്ദ്രലോകത്തിനും വളരെ മുകളിലുള്ള വിഷ്ണു ലോകത്തിൽ സമസ്ത പിതൃ പരമ്പരകളെ സകലതരത്തിലും മുക്തരായി തീർക്കുന്നു, നന്മയിലേക്ക് നയിക്കുന്നു. ഏതായാലും ത്വമഗ്നേ മനവേദ്യാമവാശയപുരൂരവസേ സുഹൃതേ സുഹൃത്താരഹ ശ്വാത്രേണയത്പിത്രോർമുച്ഛാസേ പര്യാത്വാ പൂർവമനയന്നാപാരം പുനഃ. അപ്പോൾ നമ്മൾ കുറേ അധികം മന്ത്രങ്ങൾ കേട്ടു, അർത്ഥ സന്ദേശങ്ങൾ കേട്ടു. ഇത് ഏകദേശം ഒരു അറിവ് ലഭിക്കാനാണ്. നിങ്ങൾ എന്തെങ്കിലും സാധിക്കുമെങ്കിൽ നിങ്ങൾ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. തിരുപ്പതി തിരുമല ദേവസ്ഥാനം TTD അവരുടെ ഒരു ചാനലുണ്ട്, നല്ല ചാനലാണ്. വേദത്തിൻ്റെ സമസ്ത മന്ത്രങ്ങളും ഘനപാഠങ്ങളും ക്രമപാഠങ്ങളും ആ ഒരു പുസ്തകവും കയ്യിലില്ലാതെ മണിക്കൂറുകളോളം ആലപിക്കുന്നത് കേട്ട് മാനസികമായിട്ട് തളർന്നവനെ പോലും ഉജ്ജ്വലമാക്കുന്ന പല പല കർമ്മങ്ങളുമുണ്ട്. എല്ലാത്തിനോടും നമുക്ക് യോജിക്കണമെന്ന് വരില്ല. 12 മണിക്കാണ് തിരുപ്പതി ശ്രീനിവാസ കല്യാണം ചടങ്ങ്. പക്ഷെ അതിലൊക്കെ ആലപിക്കുന്ന മന്ത്രങ്ങൾ, ആ മന്ത്രങ്ങളും അതിൻ്റെ ഘനപാഠങ്ങളും പൂജാവിധികളും, ക്ലീൻ നീറ്റ് ആയിട്ടുള്ള ഡ്രസ്സ്, നല്ല ഐശ്വര്യത്തോടു കൂടിയ പൂജാരിമാര്, നല്ല രസമാണ്. ഇപ്പോൾ സാധാരണ രീതിയിൽ എൻ്റെ വൈഫൊക്കെ ഇങ്ങനെ കിടക്കൽ കിടക്കുമ്പോൾ അവൾ അതാണ് കാണുന്നത്. സംസാര തെലുങ്കാണ്, അതൊന്നും കുഴപ്പമില്ല. സംസ്കൃതത്തിലാണ് മന്ത്രങ്ങളെല്ലാം. അത് കാരണം പൂജാവിധികളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സാധിക്കുമെങ്കിൽ ആ തിരുപ്പതി തിരുമല ദേവസ്ഥാനത്തിൻ്റെ ചാനല്, TV യിലുള്ള ചാനല് ഒന്ന് കാണുക. വളരെ വളരെ നന്നായിരിക്കും. വേദത്തിൻ്റെ പ്രായോഗികതയെക്കുറിച്ച് മനസ്സിലാക്കാനും അത് നമ്മൾക്ക് പ്രയോജനപ്പെടും. നമ്മൾ കുറേ കാര്യങ്ങൾ ഇന്ന് വരെ പഠിക്കാത്തത്, കേൾക്കാത്തത്, അറിയാത്തത്, കാണാത്തതെല്ലാം ഈ ഭാഗവതത്തിലൂടെയും ഭഗവത്ഗീതയിലൂടെയും അതുപോലെ തന്നെ വേദത്തിലൂടെയും കേട്ടും കണ്ടും കേൾപ്പിച്ചും കാണിപ്പിച്ചും മുമ്പോട്ട് പോകുമ്പോൾ ചില പുതിയ പുതിയ കാര്യങ്ങൾ എങ്ങനെയാണ് പ്രയോഗിക്കുന്നത് എന്ന് കൂടി അറിയാൻ എനിക്കതിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അവിടെ തിരുപ്പതിയിൽ എങ്ങനെയാണ് അത് നടത്തുന്നത്, ഭാരതമെമ്പാടും അതെങ്ങനെയാണ് നടത്തുന്നത് എന്ന് കാണാൻ ഈ ചാനൽ പ്രയോജനപ്പെടുമെന്ന് ഞാൻ കുറേ ദിവസമായി കാണുന്നു, പറയണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.